ന്യായപത്ര എന്ന പേരിൽ കോൺഗ്രസ് അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ്. ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ് ഈ പ്രകടന പത്രികയിൽ ഉള്ളത്, ഈ പദ്ധതികൾ ജനങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായി അവലോകനം ചെയ്യാം. രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും മനസ്സിൽ കണ്ട് വളരെ ബുദ്ധിപൂർവമായ പദ്ധതികളാണ് കോൺഗ്രസിന്റെ ഈ പ്രകടന പത്രികയിൽ വിശദീകരിച്ചിട്ടുള്ളത്. എല്ലാ ജനങ്ങൾക്കും വളരെ എളുപ്പത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ പര്യാപ്തമായ രീതിയിൽ 5 പ്രധാന ന്യായങ്ങളായിട്ടാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പ്ലാനും എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്ന് വ്യക്തമായിട്ട് വിശദീകരിച്ചിരിക്കുന്നു. യുവാക്കൾക്ക് വേണ്ടിയുള്ള ന്യായം, വനിതകൾക്ക് വേണ്ടിയുള്ള ന്യായം, കർഷകർക്ക് വേണ്ടിയുള്ള ന്യായം, തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ന്യായം, സാമൂഹിക തുല്യതയുടെ ന്യായം എന്നിങ്ങനെ 5 ന്യായങ്ങൾ. ഈ ഓരോ ന്യായങ്ങളിലും 5 ഗ്യാരണ്ടികളാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നത്. 1, യുവാക്കളുടെ ന്യായം. അതിൽ ഒന്നാമത്തേത്, യുവാക്കളുടെ ആദ്യത്തെ തൊഴിൽ ഗവൺമെന്റ് ഉറപ്പ് നൽകുന്നു. വിദ്യാസമ്പന്നരായ എല്ലാ യുവാക്കൾക്കും 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് ഗ്യാരണ്ടി, അതിന് 1,00,000 രൂപ ശമ്പളവും. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തൊഴിൽ അധിഷ്ഠിതമല്ല, ക്വാളിറ്റി ഉള്ളതല്ല എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ്. ഇങ്ങനെ യുവാക്കൾക്ക് 1 വർഷം ശമ്പളത്തോടുകൂടിയുള്ള ഗ്യാരണ്ടി പ്രവൃത്തി പരിചയം നൽകുക വഴി അവരുടെ സ്കിൽ സെറ്റ് വർദ്ധിക്കുകയും വലിയ ജോലികൾക്കുള്ള പ്രവൃത്തി പരിചയം നേടാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവർക്ക് 1,00,000 രൂപ വെറുതെ കൊടുക്കുകയല്ല ചെയ്യുന്നത്, പകരം അവർ 1 വർഷത്തെ തൊഴിൽ ചെയ്യുക വഴി ഗവൺമെന്റിന് അവരുടെ സേവനം ലഭിക്കുന്നു. വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ യുവജനത വളർന്നു വരുന്നതിന് വളരെ സഹായകമായിട്ടുള്ള പദ്ധതിയാണ് ഇത് എന്നുള്ളത് വ്യക്തമാണ്. ഇതിലെ 2-ാമത്തേത്, ജോബ് റിക്രൂട്ട്മെന്റ് ഗ്യാരണ്ടി. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന 30,00,000 വേക്കൻസികളും ഫിൽ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു. മികച്ച തൊഴിൽ ലഭിക്കുകയും അവരുടെ സാമ്പത്തിക സാമൂഹിക രംഗത്ത് വലിയ വളർച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. 3, പേപ്പർ ലീക്കുകളിൽ നിന്ന് സംരക്ഷണം. നമുക്കറിയാം ഉത്തരേന്ത്യയിൽ പേപ്പർ ലീക്ക് എന്നുള്ളത് സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ന്. വേണ്ടപ്പെട്ടവർക്ക് പരീക്ഷയ്ക്ക് തൊട്ടു മുൻപ് ചോദ്യപേപ്പർ ചോർത്തിക്കൊടുക്കുക, എന്നിട്ട് പേപ്പർ ലീക്ക് പുറത്തു വന്നു കഴിയുമ്പോൾ ഈ പരീക്ഷ എഴുതിയ 100,000,000 പേരുടെ എല്ലാ പ്രതീക്ഷകളെയും തല്ലിക്കെടുത്തിക്കൊണ്ട് ആ പരീക്ഷ ക്യാൻസൽ ചെയ്യുക. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പേപ്പർ ലീക്ക് പരിപൂർണമായി അവസാനിപ്പിക്കാൻ വേണ്ട നിയമങ്ങളും പോളിസികളും എടുക്കുമെന്നാണ്. 4, ഗിഗ് വർക്കേഴ്സിനുള്ള സംരക്ഷണം. അതായത് ഓല, ഊബർ, ഡെലിവറി സർവീസുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മികച്ച തൊഴിൽ നിയന്ത്രണ സംവിധാനങ്ങളും സമ്പൂർണമായ സോഷ്യൽ സെക്യൂരിറ്റി പ്ലാനും നടപ്പിലാക്കുമെന്ന്. നമുക്കറിയാം ഗിഗ് വർക്കേഴ്സിന്റെ ജോലി യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്തതാണ് എന്ന്. അതുപോലെ അവർക്ക് ഭാവിയിൽ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ പിന്നീടുള്ള ജീവിതത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ഈ വർക്കേഴ്സിനില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടി സമ്പൂർണമായ ഒരു സോഷ്യൽ സെക്യൂരിറ്റി സംവിധാനം കൊണ്ടുവരിക വഴി അവരുടെ ജീവിതം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. ഇനി 5-ാമത്തെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, യൂത്ത് സ്റ്റാർട്ടപ്പ് ഫണ്ട്. ജില്ലാ തലത്തിൽ യുവാക്കൾക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിനു വേണ്ടി 5,000 കോടി രൂപ. ഇത് ജില്ലാതലത്തിൽ നടപ്പിലാക്കുന്നത് കൊണ്ട് ഇന്ത്യയിലെ ഓരോ ജില്ലയിലും പുതിയ സ്റ്റാർട്ടപ്പുകൾ വരാനും അതുവഴി നിരവധി അനവധി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ഓരോ ജില്ലകളിലും വളർച്ചയുണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഗുണം. ഇനി 2-ാമത്തെ ന്യായമായ നാരി ന്യായം. ഇതിലും 5 പ്രധാന പദ്ധതികളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തേത് മഹാലക്ഷ്മി. പാവപ്പെട്ട എല്ലാ കുടുംബത്തിലെയും 1 വനിതയ്ക്ക് വർഷം 1,00,000 രൂപ ഗ്യാരണ്ടി ചെയ്യുന്നു. അതായത് മാസം 8,500 രൂപ വീതം ഓരോ പാവപ്പെട്ട കുടുംബങ്ങളിലെയും 1 വനിതയ്ക്ക് നൽകുന്നു. ഇതുവഴി രാജ്യ പുരോഗതിക്ക് സ്ത്രീകളുടെ സംഭാവന എത്ര വിലപ്പെട്ടതാണെന്ന് അംഗീകരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം വീടുകളിൽ ജോലി ചെയ്യുന്ന അമ്മമാർ മിനിമം 15 മണിക്കൂറെങ്കിലും ജോലി ചെയ്യുന്നുണ്ട് എന്ന്. ഒരു കൂലിയും ലഭിക്കാതെ ഇവരുടെ ഈ കഷ്ടപ്പാടുകൾ എല്ലാവരും കാണാതെ പോവുകയാണ് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഇതുവഴി ഈ പാവപ്പെട്ട വനിതകളുടെ കുടുംബത്തിന് വേണ്ടിയുള്ള കഷ്ടപ്പാടിനെ കോൺഗ്രസ് എത്രത്തോളം മാനിക്കുന്നു എന്ന് കാണിക്കുകയാണ്. ഇതിലെ 2-ാമത്തേത്, കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുകളിൽ വനിതകൾക്ക് 50% സംവരണം. നമുക്കറിയാം ഇന്ത്യയിലെ തൊഴിലിടങ്ങളിൽ വനിതകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണെന്ന്. കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുകളിൽ 50% വനിതകൾക്ക് മാറ്റിവയ്ക്കുക വഴി വനിതകൾക്കും രാജ്യത്തിനും വലിയ നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്, യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം. 3-ാമത്തേത്, വനിതാ തൊഴിലാളികൾക്കുള്ള ആദരവ്. ആശ, അംഗൻവാടി, ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന ജോലിക്കാർ എന്നിവർക്ക് ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്യുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഇരട്ടിയാക്കി വളരെ മികച്ച ശമ്പളം വാഗ്ദാനം ചെയ്യുന്നു.
നമുക്കറിയാം ഈ ആശാ അംഗൻവാടി തൊഴിലാളികളുടെ സേവനം നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്ക്, പ്രത്യേകിച്ച് പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളുടെ വളർച്ചയ്ക്ക് എത്ര വലിയ സംഭാവനയാണ് നൽകുന്നതെന്ന്. 4, വനിതകൾക്ക് നിയമസഹായം. ഓരോ ഗ്രാമങ്ങളിലും വനിതകൾക്ക് നിയമസഹായം നൽകുന്നതിന് വേണ്ടി ഒരു ലീഗൽ സപ്പോർട്ട് വർക്കറെ നിയമിക്കും. ഇതുവഴി വനിതകൾക്ക് അവർ അർഹിക്കുന്ന നിയമസഹായം ലഭിക്കുകയും വനിതകൾക്കായുള്ള ഗവൺമെന്റിന്റെ നിരവധി പദ്ധതികളെക്കുറിച്ച് അവരിൽ അവബോധം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. 5, തൊഴിൽ ചെയ്യുന്ന വനിതകൾക്ക് വേണ്ടിയുള്ള ഹോസ്റ്റലുകളുടെ എണ്ണം ഇരട്ടിയാക്കും. നമുക്കറിയാം തൊഴിൽ ചെയ്യുന്ന വനിതകൾക്ക് സുരക്ഷിതമായി താമസിക്കുവാനുള്ള സൗകര്യങ്ങളുടെ വലിയ അഭാവം രാജ്യത്തുണ്ട് എന്നുള്ളത്. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ ഇരട്ടിയാക്കുന്നത് വഴി തൊഴിൽ ചെയ്യുന്ന വളരെയേറെ വനിതകൾക്ക് വലിയ സഹായമാവും. ഇനി 3-ാമത്തെ ന്യായം, കർഷകർക്ക് വേണ്ടിയുള്ള ന്യായം. അതിൽ ആദ്യത്തേത് ഫെയർ പ്രൈസ്. സ്വാമിനാഥൻ കമ്മീഷന്റെ ഫോർമുല അനുസരിച്ച് എല്ലാ കർഷകർക്കും മിനിമം സപ്പോർട്ട് പ്രൈസ് നിയമപരമായി ഗ്യാരണ്ടി ചെയ്യുന്നു. നമുക്കറിയാം അടുത്ത കാലത്തുണ്ടായ കർഷക സമരങ്ങളൊക്കെ കർഷകർക്ക് MSP നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ആകട്ടെ കർഷകരുടെ വാക്കുകളെ ചെവിക്കൊള്ളാൻ തയ്യാറാകാതെ ധാർഷ്ട്യത്തോടെ അന്നദാതാക്കളായ കർഷകരുടെ സമരത്തെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. കർഷകർക്ക് മിനിമം സപ്പോർട്ടിംഗ് പ്രൈസ് ഗ്യാരണ്ടി നൽകുക വഴി കോൺഗ്രസ് കർഷകരെ എത്രത്തോളം വിലമതിക്കുന്നു എന്ന് കാണിച്ചിരിക്കുകയാണ്. 2-ാമത്തെ കാര്യം, കടാശ്വാസം. കർഷകർക്ക് കടാശ്വാസം നൽകുന്നതിനോടൊപ്പം ഇത് എഫക്റ്റീവായി നടപ്പിലാക്കുന്നതിനു വേണ്ടി ഒരു സ്ഥിര കമ്മീഷനെ നിയമിക്കും. വളരെ മികച്ച കാര്യമാണ്. നമുക്കറിയാം കർഷകർക്ക് അവരുടെ അധ്വാനത്തിലുള്ള വില ഒരിക്കലും ലഭിക്കാറില്ല എന്ന്. പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ മൂലവും എല്ലാം കഷ്ടത അനുഭവിക്കുന്ന കർഷകർക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ പോകുന്നു. അതിൽ നിന്ന് ഒരു വലിയ ആശ്വാസമാണ് ഈ ഫ്രീഡം ഫ്രം ഡെറ്റ് പദ്ധതി വഴി കോൺഗ്രസ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെ വലിയ വ്യവസായികൾ കോടിക്കണക്കിന് രൂപ ബാങ്കുകളിൽ നിന്നും ലോൺ തട്ടിയെടുത്ത് രാജ്യത്തു നിന്നും മുങ്ങുന്നു. മറ്റു പലരും ബാങ്കുകളിൽ നിന്ന് വൻ തുക വെട്ടിച്ച് ഒന്നിനെയും പേടിക്കാതെ സുഭിക്ഷമായി ജീവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ വ്യവസായികൾക്ക് വെട്ടിപ്പ് നടത്താൻ സഹായം നൽകുന്ന സർക്കാർ പാവപ്പെട്ട കർഷകരുടെ ചെറിയ ലോണിൽ അവർക്ക് ഒരു ആശ്വാസവും നൽകാതെ അവരുടെ വീടും ഭൂമിയും എല്ലാം പിടിച്ചെടുക്കുന്ന സാഹചര്യമാണുള്ളത്. 3-ാമത്തേത്, നേരിട്ട് കാർഷിക വിള ഇൻഷുറൻസ് പണം. വിള ഇൻഷുറൻസിന്റെ പണം 30 ദിവസങ്ങൾക്കുള്ളിൽ ബാങ്കിൽ നേരിട്ട് നിക്ഷേപിക്കും. അതായത് 100 കണക്കിന് പേപ്പർ വർക്കുകളുമായി കാർഷിക വിളനാശത്തിനുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി കർഷകർക്ക് ഓടി നടക്കേണ്ട ആവശ്യം ഇനി വരികയില്ല എന്ന്. 4, കൃഷിക്കാർക്ക് അനുകൂലമായ കയറ്റുമതി ഇറക്കുമതി പോളിസികൾ. ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസികൾ നടപ്പിലാക്കുന്നതിന് മുൻപ് കർഷകരുമായി കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. വലിയ മുൻഗണനയാണ് കോൺഗ്രസ് കർഷകരുടെ സേവനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. 5-ാമത്തേത്, GST മുക്ത കൃഷി. കർഷകർക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ ഒന്നിനും ഇനി മുതൽ GST ഉണ്ടാവുകയില്ല എന്നാണ് ഈ ഗ്യാരണ്ടിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി 4-ാമത്തെ ന്യായം, തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ന്യായം. ഇതിലെ 1-ാമത്തെ കാര്യം, നാഷണൽ മിനിമം വേജ് 400 രൂപയാക്കി ഉയർത്തും. അത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉൾപ്പെടെ. നമുക്കറിയാം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും തൊഴിലാളികൾക്കുള്ള കൂലി 250 രൂപയിൽ താഴെയാണെന്ന്. അത് UPയും ബീഹാറും മോദിയുടെ സ്വപ്നഭൂമിയായ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും തൊഴിലാളികൾക്കുള്ള കൂലി വളരെ കുറവാണ്. സത്യത്തിൽ ഗുജറാത്താണ് ഇന്ത്യയിലെ 3-ാമത്തെ കുറഞ്ഞ കൂലി ലഭിക്കുന്ന സംസ്ഥാനം. തൊഴിലാളികൾക്ക് മിനിമം വേതനം 400 രൂപയാക്കുക വഴി പാവപ്പെട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതിന് സംശയമില്ല. 2-ാമത്തേത്, യൂണിവേഴ്സൽ റൈറ്റ് ടു ഹെൽത്ത്. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്. അതുവഴി അവർക്ക് രോഗനിർണയത്തിന് മരുന്ന്, ചികിത്സ, ശസ്ത്രക്രിയ തുടങ്ങിയ ഫ്രീയായി നടത്താൻ സാധിക്കുമെന്ന്. ഇത് വളരെ വലിയൊരു കാര്യമാണെന്ന് പറയാതെ വയ്യ. ചികിത്സാരംഗത്തെ ചെലവുകൾ സാധാരണ ജനങ്ങൾക്കൊന്നും താങ്ങാനാവാത്ത വിധം വർദ്ധിച്ചിരിക്കുകയാണ്. ഭൂരിഭാഗം ജനങ്ങൾക്കും ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി ഒരു പൈസ പോലും കയ്യിൽ നിന്ന് ചെലവഴിക്കേണ്ടി വരില്ല. 3, അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി. ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ളവർക്കുള്ള മൺരേഖ പോലെ നഗരപ്രദേശങ്ങളിലും തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് നൽകുന്ന പദ്ധതിയാണിത്. ഇതുവഴി ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. 4-ാമത്തേത്, സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹിക സുരക്ഷ. അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള തൊഴിലാളികൾക്ക് ലൈഫ് ഇൻഷുറൻസും ആക്സിഡന്റ് ഇൻഷുറൻസും നൽകുമെന്ന്. നമുക്കറിയാം ചെറിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ലൈഫ് ഇൻഷുറൻസ്, ആക്സിഡന്റ് ഇൻഷുറൻസ് എന്നിവ ഇല്ല എന്നുള്ളത്. തൊഴിലിടങ്ങളിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതോടെ തീർന്നു അവരുടെ ജീവിതം. ഈ സോഷ്യൽ സെക്യൂരിറ്റി ഗ്യാരണ്ടി വഴി
തങ്ങളുടെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉണ്ടാകുമെന്ന് തൊഴിലാളികൾക്ക് ആശ്വസിക്കാം. അഞ്ചാമത്തേത് എംപ്ലോയ്മെന്റ് പ്രൊട്ടക്ഷൻ ഗ്യാരണ്ടി. ഗവൺമെന്റ് ജോലികളിൽ ഇനി മുതൽ കോൺട്രാക്ട് തൊഴിലാളികളെ നിയമിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ജോലി നൽകുകയാണെങ്കിൽ അവർ കോൺട്രാക്ട് തൊഴിലാളികളല്ല, പകരം അവർ ഗവൺമെന്റ് ജോലിക്കാർ ആയിരിക്കുമെന്ന്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ജോലി ചെയ്യുന്നവർക്ക് ആശ്വസിക്കാം, അവരുടെ ജോലി ഗ്യാരണ്ടിയാണെന്ന്. ഇനി അഞ്ചാമത്തെ ന്യായം, സാമൂഹിക സുരക്ഷ. അതായത് രാജ്യത്തെ ഓരോ ആൾക്കാരുടെയും ഓരോ കമ്മ്യൂണിറ്റിയുടെയും രാജ്യത്ത് ആകമാനം ആയുള്ള സെൻസസ് നടത്തുക വഴി സാമൂഹിക സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തും. രണ്ട്, പ്രൊപ്പോർഷണൽ റിസർവേഷൻ. രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ സംവരണം നടപ്പിലാക്കും. സംവരണത്തിൽ 50% ക്യാപ് എന്നുള്ളത് ഭരണഘടനാ ഭേദഗതിയിലൂടെ നീക്കി എല്ലാവർക്കും അവരുടെ ജനസംഖ്യയ്ക്ക് അനുസരിച്ചുള്ള സംവരണം നൽകുമെന്ന്. രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും പിന്നോക്ക വിഭാഗങ്ങളിൽ പെടുന്നവയാണ്. എന്നാൽ സർക്കാർ തൊഴിലുകളിൽ അവരുടെ എണ്ണത്തിനനുസരിച്ചുള്ള പ്രാതിനിധ്യം അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് തുറന്ന വസ്തുതയാണ്. ഇതുവഴി എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ എണ്ണത്തിനനുസരിച്ച് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ തൊഴിലുകൾ സംവരണം ചെയ്യും. അതുവഴി പിന്നോക്ക വിഭാഗങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ വലിയ ഉയർച്ചയുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. 3, ലീഗൽ ഗ്യാരണ്ടി ഫോർ SC/ST സബ്പ്ലാൻ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ രീതിയിൽ സ്പെഷ്യൽ ബഡ്ജറ്റ് തയ്യാറാക്കും. അതുവഴി രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളിലുള്ളവരുടെ ഉയർച്ചയും വളർച്ചയും ഗ്യാരണ്ടി നൽകുകയാണ്. 4, ജലവനഭൂമികൾക്ക് ലീഗൽ ഗ്യാരണ്ടി നൽകും. ഇതിൽ പറഞ്ഞിരിക്കുന്നത് വനഭൂമിയിൽ മേലുള്ള അവകാശവാദങ്ങൾ 1 വർഷത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യുമെന്ന്, അന്തമില്ലാതെ ഇത്തരത്തിലുള്ള ക്ലെയിമുകൾ നീട്ടിക്കൊണ്ടുപോവുകയില്ല എന്ന്. 5, നമ്മുടെ ഭൂമി നമ്മുടെ നിയമം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 1996 പെസ ആക്ട്, അതായത് പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു സ്കെഡ്യൂൾഡ് ഏരിയാസ് നടപ്പിലാക്കുമെന്ന്. ആദിവാസികളുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ഉന്നമനത്തിന് ആയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കും എന്നുള്ളതാണ് ഇത്. ട്രൈബൽ ആൾക്കാർ ഏറ്റവും കൂടുതലുള്ള സോഷ്യൽ ഗ്രൂപ്പ് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പെസ ആക്ട് നടപ്പിലാക്കും. ഇതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ യഥാർത്ഥ രൂപം. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ് ഇത് എന്നുള്ളത് വലിയ വസ്തുതയാണ്. രാജ്യത്തിന്റെ പുരോഗതിക്കും വികസന കുതിപ്പിനും വലിയ ഊർജം നൽകുന്ന പ്രകടന പത്രികയാണിത്. ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വളരെ മികച്ച പുരോഗതി വാഗ്ദാനം ചെയ്യുന്ന കോൺഗ്രസിന്റെ ഈ പ്രകടന പത്രികയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?